ഈ പൂക്കൾ കാണാൻ എത്ര മനോഹരമാണല്ലേ. എന്നാൽ ഈ പൂക്കൾക്ക് ഒരുപാട് ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങളുമുണ്ട്. നിങ്ങൾ ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടുന്നവരാണോ എങ്കിൽ ലാവെൻഡർ പൂക്കളുടെ സുഗന്ധം നൽകിയ സോപ്പ് കൊണ്ട് ഒന്ന് കുളിച്ച് നോക്കൂ. ഈ ലാവെൻഡറിന് അതിൻ്റെ സ്മെല്ല് നൽകുന്നത് എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? അത് ലിനലൂൾ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാണ്. ഈ കോമ്പൗണ്ടിന് നമ്മുടെ നെയ്സൽ മ്യൂക്കോസയിലെ ഒരുപാട് റിസപ്റ്ററുകളെ ഉത്തേജിപ്പിക്കാനും നമ്മുടെ വെറീസ് അല്ലെങ്കിൽ വേജാറാവൽ കുറക്കാൻ സഹായിക്കുന്ന നമ്മുടെ ബ്രെയിനിലേക്ക് എഫക്റ്റ് ചെയ്യാനുമുള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാണ്ട് ഉത്കണ്ഠയൊക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ആൻറ്റി ആങ്സൈറ്റി മെഡിസിൻസൊക്കെ കഴിക്കുന്നതിനേക്കാൾ ഉപരി ഈ ലാവെൻഡർ സോപ്പ് വെച്ച് കുളിക്കാനോ അല്ലെങ്കിൽ ലാവെൻഡർ എസൻഷ്യൽ ഓയിൽ സ്മെല്ല് ചെയ്യാനോ സ്റ്റീം ചെയ്യാനോ നിങ്ങൾ സമയം കണ്ടെത്തുക. പിന്നെ ഈ ലാവെൻഡറിൻ്റെ ഈ കഴിവ് എവിടെയാണെന്നറിയോ? അതിൻ്റെ സ്മെല്ലിലാണത്. അതുകൊണ്ട് ലാവെൻഡറിൻ്റെ സ്മെല്ലിലുള്ള ഒരു സോപ്പ് ഉപയോഗിച്ചാലും ആർട്ടിഫിഷ്യലി ലാവെൻഡർ സ്മെല്ല് ഉപയോഗിച്ചുള്ള പെർഫ്യൂം ഉപയോഗിച്ചാലും ഒക്കെ തന്നെ ഈ ഒരു എഫക്റ്റ് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കുങ്കുമപ്പൂവിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഒരു കാൽ ടീസ്പൂണെങ്കിലും കുങ്കുമപ്പൂ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ സംഭവിക്കാന്നറിയോ? നിങ്ങൾക്ക് വിഷാദത്തിൽ നിന്ന് വിമുക്തരാവാൻ പറ്റും എന്നാണ്. നിങ്ങൾക്ക് സന്ധിവേദന അനുഭവപ്പെടുന്നുണ്ടോ? അതിന് നല്ലൊരു സൊല്യൂഷനാണ് സൂര്യകാന്തിയുടെ വിത്തുകൾ. നമുക്കറിയാം നമ്മളിൽ സന്ധിവേദനയാണെങ്കിൽ മറ്റെന്ത് വേദന ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത് ഈ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുന്നതുകൊണ്ടാണ്. നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസ് രൂപപ്പെടുന്നത് തടയാൻ വേണ്ടി സഹായിക്കുന്ന സെലീനിയം ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷ്യവസ്തുവാണ് ഈ സൂര്യകാന്തിയുടെ വിത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആസ്ട്രാഗലസ് റൂട്ടുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? വൈറൽ രോഗങ്ങൾ കൊണ്ട് ഒരുപാട് പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ ഒരുപാട് ഫ്ലാവനോയിഡ്സ് അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിഷേധി വർദ്ധിപ്പിക്കുന്ന നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വെളുത്ത രക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ ഈ ഒരു ആസ്ട്രാഗലസ് റൂട്ട് നമ്മളെ സഹായിക്കും. ഒരു ചെടിയെങ്കിലും നടാത്തവരായിട്ട് നമ്മളിൽ ആരും ഉണ്ടാവില്ലല്ലോ. നമ്മുടെ പൂന്തോപ്പിൽ നമ്മൾ കൃഷി ചെയ്യേണ്ട ഒരു ചെടിയാണ് പാൻസി ചെടികൾ. ഈ പാൻസി ചെടികൾ നമ്മളിങ്ങനെ നോക്കി നിന്നാൽ തന്നെ, രണ്ട് മിനിറ്റോളം നമ്മൾ നോക്കി നിന്നാൽ തന്നെ നമ്മളിൽ ഒരുപാട് സന്തോഷത്തിൻ്റെ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും നമ്മുടെ ഒരു ദിവസം നന്നാവാനും സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. വളരെ മനോഹരമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് മെറ്റീരിയൽ തപ്പിയപ്പോൾ ഞാൻ ഈ ഒരു ചെടികളെക്കുറിച്ച് ഞാൻ അറിയുന്നത്. അപ്പോൾ തന്നെ ഞാൻ ആമസോണിൽ നോക്കി ഇതിപ്പം വാങ്ങാൻ പറ്റുമോ, അതിൻ്റെ വിത്തുകളൊക്കെ അതിൽ ലഭ്യമാണ്. പക്ഷേ ഇപ്പം നമ്മൾ ഈ COVID-19 ലോക്ക്ഡൗണിൻ്റെ സമയമായതുകൊണ്ട് അത് ഡെലിവറി ഇല്ല എന്നുള്ളൊരു വിഷമമുണ്ട്. ഏതായാലും ലോക്ക്ഡൗണൊക്കെ നീങ്ങി ഉടൻ തന്നെ അത്തരമൊരു വിത്ത് അതിൻ്റെ വിത്തുകൾ വാങ്ങിയിട്ട് നമ്മളെ വീട്ടിലും അത് കൃഷി ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി പാൻസി ചെടികൾ നിങ്ങൾക്ക് ലഭ്യമല്ലെങ്കിൽ നിങ്ങളെങ്കിലും നിങ്ങളുടെ വീട്ടിൽ റോസാ ചെടികൾ ഉണ്ടെങ്കിൽ അത് മണക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സമയം കണ്ടെത്തുക. അത് മണക്കുമ്പോഴും നമ്മുടെ നെർവസ് സിസ്റ്റത്തെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്ലസൻ സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കും. ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ചെടികൾ നിങ്ങൾ വീടുകളിലൊക്കെ നട്ടു വളർത്തുക. അത് നിങ്ങളുടെ ആരോഗ്യത്തിന് വലിയൊരു താങ്ങായി തന്നെ പ്രവർത്തിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ബൈ.